കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അശോക് ഗെലോട്ട് ശശി തരൂരിനെ കണ്ടു. അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുവെന്ന് ഇരുവരും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നതും വളരെ പ്രധാനമാണ്. അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന. അനൂപ്, അശോക് ഗെലോട്ട് മത്സരിക്കുന്നു, ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരു പ്രസിഡന്റ്, അതും ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമായി എന്ന നിലയിലാണല്ലോ ഗെലോട്ടിന്റെ പേര് ഉയർന്നു നിൽക്കുന്നത്. അതേസമയം വിമതപക്ഷത്തിലെ G20 ഭാഗമായി തരൂരിന്റെ പേരും തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ആണ് എന്ന് കരുതേണ്ടതുണ്ടോ? തരൂരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് ഈ കൂടിക്കാഴ്ചയെ പരിഗണിക്കേണ്ടതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തരൂരിനെ കണ്ട് അരമണിക്കൂറാണ് അശോക് ഗെലോട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ ഡൽഹിയിൽ വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിന്റെ റാലി നടക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇവര് തമ്മിലുള്ള കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, എന്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ അശോക് ഗെലോട്ട് ശശി തരൂരുമായി സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും എടുത്തല്ല പിരിഞ്ഞത് എന്നാണ് അറിയുന്നത്. ഒന്ന്, അശോക് ഗെലോട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമേ അശോക് ഗെലോട്ട് മത്സരിക്കുള്ളൂ. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ താനും മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കില്ല എന്ന ഒരു നിലപാടാണ് ശശി തരൂരിനുമുള്ളത്. എന്തായാലും നിലവിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ഇപ്പോഴത്തെ കാര്യം എന്താണ്, പാർട്ടി ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തരൂരിനോട് സംസാരിക്കുകയാണ് ഗെലോട്ട് ചെയ്തത്. ശരി, അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന്.